ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് സ്പെഷ്യൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ വെള്ളക്കടല വെച്ച് ഉണ്ടാക്കണ ചന മസാല അല്ലെങ്കിൽ ചോലെ മസാല എന്നൊക്കെ പറയില്ലേ, ആ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് പുട്ടിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല മാച്ച് ആയിട്ട് പോണ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം എങ്ങനെയാ ചന്ന മസാല ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ എന്താ ഓവർ നൈറ്റ് വെളുത്ത കടല സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 8 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ടാവും, നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. എനിക്കൊരു 4 to 5 whistles ആയപ്പോഴേക്കും കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഡിഫറൻസ് അനുസരിച്ചിരിക്കും. നിങ്ങൾ നോർമലി എങ്ങനെയാണോ കുക്ക് ചെയ്യണത് അതുപോലെ കുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കടല കുക്കറിലിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കണേ. നമ്മുടെ കടല കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് ചന മസാലയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിനുവേണ്ടി ഒരു കടായി വയ്ക്കുക. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 2 സബോള എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 2 എണ്ണം. ഇതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ നോർമലായിട്ട് ഒരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ 4 കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി കേട്ടോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 സ്റ്റേജ് ആയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. കടലയിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നോക്കിയിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുക കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. അപ്പം നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്യണത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. മസാലാസിൻ്റെ ആ ഒരു റോ സ്മെല് ഉണ്ടല്ലോ, അത് പോണ വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് വേവുന്നത് ഇതാവണം, കുക്കാവണം എന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഒരല്പസമയം ചൂടാറാൻ വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ചന മസാല പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് 2 കഷ്ണം കറുവാപ്പട്ട ചേർക്കണം. ഒരു 4-5 കഷ്ണം ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പെരിഞ്ജീരകം ഒന്നുമല്ല, നല്ല ജീരകമാണ്. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഒരല്പം വെള്ളം ചേർത്ത് അരച്ചോളൂ കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്യുക കേട്ടോ. വെള്ളം ചേർക്കരുത് കടലയുടെ, അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഗ്രേവി ആയി പോവും. കടല മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കടല നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് കടല മാത്രം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. എല്ലാം അല്ല, കുറച്ച് ഒരു ചെറിയൊരു പോർഷൻ കടല മാത്രം ഒന്ന് ഇതുപോലെതാ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ഞാനൊരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി, നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. കടല നന്നായി തിളച്ച് നന്നായി വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനി ഫൈനലായിട്ട് നമുക്ക് അതിലേക്ക് ഒരല്പം മല്ലിയില കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.